ഇപ്പോൾ സജി ചെറിയാനെതിരെ അന്വേഷണ റിപ്പോർട്ടിനെതിരെ കോടതി സമീപിച്ച ബൈജു നോയൽ സംസാരിക്കുകയാണ്. ഇന്ത്യൻ ഭരണഘടനയെ ഒരാൾ അപമാനിക്കാതിരിക്കുന്നതിനും അതിനെ ബഹുമാനിക്കുന്നതിനും വേണ്ടിയാണ് വാസ്തവത്തിൽ പ്രിവെൻഷൻ ഓഫ് ഇൻസൾട്ട് ടു നാഷണൽ ഹോണർ ആക്ട് സെക്ഷൻ, അങ്ങനെ ഒരു ആക്ട് ഇന്ത്യൻ പാർലമെന്റ് ഇനാക്ട് ചെയ്തത്. ഇന്ത്യൻ ഒരു മന്ത്രി എന്നുള്ള നിലയിലും ഒരു എം എൽ എ എന്നുള്ള നിലയിലും ഇന്ത്യയിലെ ഒരു പൌരൻ എന്നുള്ള നിലയിലും ഇന്ത്യയിലെ ഭരണഘടനയെ ബഹുമാനിക്കുക എന്നുള്ളത് ഇന്ത്യയുടെ ഭരണഘടനയുടെ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിന്റെ കൂടെ ഭാഗമാണ്. അദ്ദേഹം ഇന്ത്യൻ ഭരണഘടനയെ പ്രതി സത്യപ്രതിജ്ഞ ചെയ്ത ഒരു മന്ത്രിയാണ്, എം എൽ എ ആണ്, അതുപോലെ തന്നെ ഒരു വലിയ പൊതുപ്രവർത്തകൻ കൂടിയാണ്. അദ്ദേഹത്തിന് ഇന്ത്യൻ ഭരണഘടനയെ അപമാനിച്ചു എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രോസിക്യൂഷൻ നടപടികൾ നേരിടാൻ അദ്ദേഹം തയ്യാറാവുകയാണ് വാസ്തവത്തിൽ വേണ്ടത്. ആണ് അതിനകത്ത് കേരളത്തിലെ ഒരു റൂളിംഗ് പാർട്ടിയുടെ നേതാവ് എന്നുള്ള നിലയിലും ഒരു മന്ത്രി എന്നുള്ള നിലയിലും ഒരു എം എൽ എ എന്നുള്ള നിലയിലും കേരള പോലീസ് ഈ കേസ് അന്വേഷിക്കാൻ കേരള പോലീസിന്റെ മുകളിൽ ഒരു പ്രഷർ ഉണ്ടാവാനുള്ള എല്ലാ സാധ്യതയും ഇതിന്റെ തുടക്കം മുതൽ തന്നെ ഉണ്ടായിരുന്നു. ആ പ്രഷർ ഈ പറയുന്ന ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറുടെ മുമ്പിൽ ഉണ്ടായിരുന്നു. അദ്ദേഹം ഈ കേസിനകത്ത് ഒരു ഫ്രീ ആൻഡ് ഫെയർ ആൻഡ് സയന്റിഫിക് ഇൻവെസ്റ്റിഗേഷൻ നടത്തിയിട്ടില്ല. ഇതിനകത്ത് ക്വസ്റ്റ്യൻഡ് വോയിസ്, അതുപോലെ ഈ പറയുന്ന അക്യൂസ്ഡിന്റെ വോയിസ് സാമ്പിൾ, അതിന്റെ വോയിസ് സ്പെക്ട്രോഗ്രഫി, ഇതൊക്കെ ഇതിനകത്ത് ഈ കേസിനകത്ത് വളരെ റെലവെന്റ് ആയിട്ടുള്ള എവിഡൻസസ് ആയിരുന്നു. അതുപോലെ തന്നെ ഇതിനകത്തുള്ള വിറ്റ്നസ്സസിന്റെ സ്റ്റേറ്റ്മെന്റുകൾ റെക്കോർഡ് ചെയ്തത് കോടതി മുമ്പാകെ ഹാജരാക്കിയിട്ടില്ല. അതുപോലെ തന്നെ സ്റ്റേറ്റ്മെന്റ് റെക്കോർഡ് ചെയ്തു എന്ന് പറയുന്നത് ഈ പറയുന്ന അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ പാർട്ടിയിൽപ്പെട്ട കേഡേഴ്സിന്റെ സ്റ്റേറ്റ്മെന്റുകളാണ് റെക്കോർഡ് ചെയ്തത്. ഒരു കാരണവശാലും അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ അനുഭാവികൾ അദ്ദേഹത്തിനെതിരെ സംസാരിക്കില്ല. ആ പ്രോഗ്രാമിൽ ഇന്ത്യൻ ഭരണഘടനയെ പ്രതി സത്യപ്രതിജ്ഞ ചെയ്ത എം എൽ എ മാരുണ്ടായിരുന്നു. ആ എം എൽ എ മാർ പോലും അദ്ദേഹം ചെയ്തത് ഒരു തെറ്റാണ് എന്ന് പറയാൻ തയ്യാറായിട്ടില്ല. അതിനകത്തൊരു കാര്യം, മന്ത്രി രാജിവെക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം മന്ത്രിസ്ഥാനത്ത് തുടർന്നുകൊണ്ട് ഈ അന്വേഷണം നേരിടുന്നത് ഈ പറഞ്ഞ പോലെ ഫ്രീ ആൻഡ് ഫെയർ ഇൻവെസ്റ്റിഗേഷന് സാധ്യമാകുമോ ആ ഘട്ടത്തിൽ? രാജിവെക്കുക എന്നുള്ളത് അദ്ദേഹത്തിന്റെ ധാർമ്മികമായ ബോധത്തിന്റെ കൂടെ അടിസ്ഥാനത്തിലാണ്. അദ്ദേഹം ഇന്ത്യൻ ഭരണഘടനയെ അപമാനിച്ചു എന്നുള്ള ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ പ്രൈമഫേഷ്യയുള്ള ഫൈൻഡിങ്സിനെതിരാണ് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സ്റ്റേറ്റ്മെന്റ്. എന്ന് മാത്രമല്ല, കേരളത്തിലെ ക്രൈംബ്രാഞ്ച് ഈ കേസ് അദ്ദേഹം മന്ത്രിയായിട്ടിരിക്കെ അന്വേഷിച്ചാൽ സ്വാഭാവികമായിട്ടും ആ കേസിനകത്ത് നേരത്തെയുള്ള ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ നടത്തിയ രീതിയിലുള്ള ഒരു അൺഫെയർ ഇൻവെസ്റ്റിഗേഷൻ മാത്രമേ പോലീസിന് കണ്ടക്ട് ചെയ്യാൻ കഴിയുകയുള്ളൂ. പക്ഷേ നമ്മുടെ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസി വളരെ എഫിഷ്യന്റ് ആയിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരുള്ള ഏജൻസിയാണ്. ഇതുപോലെ നമുക്ക് ഇതിനു മുമ്പ് നമ്മുടെ പല കേസുകളും നല്ല രീതിയിൽ അന്വേഷിച്ച ചരിത്രവും അതുപോലെ ഇതുപോലെ അൺഫെയർ ആയിട്ട് അന്വേഷിച്ച ചരിത്രവും നമ്മുടെ കേരള പോലീസിനും ക്രൈംബ്രാഞ്ചിനും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് ഈ കേസിനകത്ത് അന്വേഷണത്തിന് വിധേയനായിട്ടുള്ള അക്യൂസ്ഡ് ഒരു ഉന്നതനായ ഒരു മന്ത്രി എന്നുള്ള നിലയിലും എം എൽ എ എന്നുള്ള നിലയിലും ഇതിനകത്തുള്ള ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർക്ക് ഈ കേസുകൾ അന്വേഷിക്കുന്നതിൽ ഒരു പരിമിതി ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഫ്രീ ആൻഡ് ഫെയർ ഇൻവെസ്റ്റിഗേഷൻ നടക്കാൻ സാധ്യതയില്ല എന്നുള്ളത് കൊണ്ടാണ് ഞാൻ അതിനകത്ത് സി ബി ഐ പോലെ ഒരു സെൻട്രൽ ഏജൻസിയെ കൊണ്ട് ഈ കേസ് അന്വേഷിപ്പിക്കണം എന്നാവശ്യപ്പെട്ടത്. എന്റെ മൊഴി എടുത്തിരുന്നു, പക്ഷെ എന്റെ മൊഴി അതിനകത്ത് പരിഗണിച്ചില്ല. എന്റെ മൊഴി മാത്രമല്ല, 1 മുതൽ 5 വരെയുള്ള സാക്ഷികൾ അതിനകത്ത് സജി ചെറിയാന്റെ പ്രസംഗത്തിനകത്ത് ഇന്ത്യൻ ഭരണഘടനയെ ഇൻസൾട്ട് ചെയ്യുന്നതായിട്ട് തന്നെയാണ് മൊഴി കൊടുത്തത്. ആ മൊഴിയാണ് ഈ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ പരിഗണിക്കാതിരുന്നത്. ഹർജിക്കാരനായ ബൈജു നോയലാണ് ഇപ്പോൾ സംസാരിച്ചത്. ഇപ്പോൾ അദ്ദേഹം വ്യക്തമാക്കുന്നത് ധാർമ്മികമായി സജി ചെറിയാൻ രാജിവെക്കേണ്ടതാണ് എന്നുള്ളതാണ്.